ഞങ്ങളൊക്കെ കാശായ വസ്ത്രം ധരിച്ചിന് കാശിക്ക് പുറപ്പെടാം. ഏഴെട്ട് വയസ്സുള്ളപ്പോ ഈ കയ്യിലോട്ട് ഒരു ഉള്ളി എടുത്ത് തന്നും വെച്ച് ഇതുകൊണ്ട് പഴച്ചോണം, ഇതാണ് ആശാരിയുടെ അന്നം എന്ന് പറഞ്ഞ ആള് തന്നെ ഈ പണി കാണിക്കണം. ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാ ഈ കരയിൽ ആരെങ്കിലും ഒരു ചുണ്ടൻവള്ളം പണി ആലോചിക്കുന്നത് തന്നെ. ഈ ഭൂമി മലയാളത്തില് വേറെ ആരുണ്ട് ഇത് പണിയാൻ? അമ്മയെ തന്നെ പറഞ്ഞാട്ടെ. നീ എന്തിനാടാ അവളോട് തട്ടിക്കയറുന്നത്? ചുണ്ടൻവള്ളം പണിയാൻ ആവതില്ല എന്ന് മാമൻ പറഞ്ഞത് നേരാന്നോ? എന്തുകൊണ്ട് വയ്യെന്നാ ഞാൻ ചോദിക്കുന്നേ? പുളിയും ചുറ്റിയും മാത്രം പോരല്ലോ, മനസ്സോട് നേരെ നിൽക്കണ്ടേ? നിൽക്കണം, അത് നേരെ നിർത്തണം. ഒരുത്തൻ ഒരുത്തന്റെ കുലത്തൊഴിൽ ചെയ്യുന്നതിലും വലിയ സൽക്കർമ്മം വേറൊന്നില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് മാമൻ തന്നെയല്ലേ. വേണ്ട, ഉളിയും ചുറ്റിയോ ഒന്നും എടുക്കണ്ട. മാമൻ ഒരു മേലാളായിട്ട് നിന്നാ മതി, ഒക്കെ ഞാൻ നോക്കിക്കോളാം. കണക്കിങ് പറഞ്ഞു തന്നാ മതി. ധ്യാനമാണടാ അത്, കണക്കല്ല. എന്നാ ഞാൻ കാര്യം ഒന്ന് ചുരുക്കി പറയാം. ഞാൻ തൊമ്മിക്കുഞ്ഞിനെ കണ്ടു, വല്യാശാരി തന്നെ ഈ വള്ളം പണിയെന്ന് വാക്കും കൊടുത്തു. പണിയും നമ്മൾ തന്നെ പണിയും. കുട്ടിരാമാ, നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് പണി കിട്ടുന്ന കാര്യമല്ലേ? നിനക്കൊക്കെ അറിയാവുന്നതല്ലേ? എല്ലാ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്റെ അമ്മായി? വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സാ ചെകുത്താന്റെ പണിപ്പര. നല്ല ആഞ്ഞിലി തപ്പാൻ ആളുകൾ പോയി കഴിഞ്ഞു. അതിന് ഞാൻ വാക്ക് കൊടുത്തു പോയതാ. മാമൻ ഇനിയും വാശി പിടിക്കുകയാണേല് ഞാൻ എന്റെ വീതുള്ളി എടുത്താ കയ്യിലോട്ട് തരും. ഈ കഴുത്തം കരിഞ്ഞു കളഞ്ഞേക്കണം, തച്ചന് വാക്കാ വലുത്. തണ്ടിച്ചാ, സംഗതി അറിഞ്ഞോ? എന്താ? നമ്മുടെ വല്യാശ്ശേരി തെക്കും ഭാഗക്കാരൊക്കെ വള്ളം പണിയുന്നു. കൊല ചതിയല്ലോ എന്നൊരു ചെയ്തത്? വല്യാശ്ശേരി അങ്ങനെ ചെയ്യും. ആ എന്നാ ചെയ്തു, അങ്ങേര് വാക്കും കൊടുത്തു. പെട്ടെന്നുള്ള ആവേശത്തിന് എടുത്ത് ചാടണ്ടെന്നാ എന്റെ അഭിപ്രായം. പെട്ടെന്നുള്ള ആവേശം അല്ല ചോ, ഇതിപ്പോ വടക്കും ഭാഗക്കാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ തൊമ്മിക്കുഞ്ഞിനെ ഒന്നുകൂടി വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ചോ, അവര് തടി മുറിച്ചു കഴിഞ്ഞു. ആ വല്യാശ്ശേരിയായി കൊലച്ചതി കാണിച്ചത്. ഈ കരയിൽ താമസിച്ചുകൊണ്ട് അക്കരക്കാർക്കൊണ്ട് വള്ളം പണിയാ. അത് ചോദിക്കാൻ ചെന്നപ്പോ തച്ചന് വാക്കാ വലുതത്രേ. ആ കുട്ടിരാമന്റെ മോന്തക്കെട്ടൊന്നും പൊട്ടിക്കണോ തോന്നിയത് എനിക്ക്. കേസും കൂട്ടവും കഴിഞ്ഞാൽ ചുണ്ടം തിരിച്ചെടുത്തൂടെ? അതുവരെ ക്ഷമിക്കുന്നല്ലേ ബുദ്ധി? അതൊക്കെ എത്ര കൊല്ലം പിടിക്കുന്ന ആർക്കറിയാം, കോടതി കാര്യമല്ലേ. അവന്മാര് പുത്തമ്പള്ള ഇറക്കും. അടുത്ത നെഹ്റു ട്രോഫിക്ക് തെക്കുംഭാഗക്കാരുടെ ചുണ്ട ഈ കായലിലൂടെ പറക്കുമ്പോ വടക്കും ഭാഗക്കാര് കരയിൽ വായും പൊളിച്ച് നോക്കിയിരിക്കും. വാ കൊണ്ട് പായസം വെച്ചാ പോരാ, 5-6 ലക്ഷം രൂപ ചെലവ് വരുന്ന ഏർപ്പാടാ. അതിൽ 1 ലക്ഷം ഇയാൾ മുടക്കുവോ? എനിക്ക് ആകെയുള്ള ഒരു ചിന്തി പശുവാ. അതിന് വിറ്റാ 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ 1 ലക്ഷം ഞാൻ മുടക്കാം. ഈ പശു നേരെ ഇങ്ങോട്ട് വിളിച്ചേ. അപ്പനുള്ള കാലം മുതലേ വടക്കും ഭാഗം ചുണ്ടനില്ലാതെ ഒരു വള്ളങ്ങൾ ഈ കരയിൽ ഉണ്ടായിട്ടില്ല. കുടുംബ സ്വത്ത് വിറ്റിട്ടായാലും പാതി പണം ഞാൻ ഉണ്ടാക്കാം. ബാക്കി കരക്കാരെ കൂടി ചേർന്ന് പിരിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ. അമ്പലക്കമ്മിറ്റിയിലും കരയോഗത്തിലും പ്രശ്നം ചർച്ച ചെയ്യാം. എല്ലാരും കൂടി സഹകരിച്ചാൽ കാര്യം നടക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാലം ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും നെഹ്റു ട്രോഫി അങ്ങ് കഴിഞ്ഞു. അതെ, ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ അച്ഛൻ ആൾക്കാരോട് കാര്യമൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യാം, പക്ഷെ തച്ചന്റെ കാര്യം എങ്ങനെയാ? അച്ഛൻ പച്ചക്കൊടി കാണിച്ചാൽ ഉടൻ തച്ചൻ ഈ കരയിലെത്തും. അതാരാ, അളവുകൾക്കൊക്കെ അറിയാവുന്ന ആശാരിയാണോ? അല്ല, ഇത് തവി ഉണ്ടാക്കുന്ന ആശാരി. ഈ പണി അറിയാവുന്നവര് കേരളത്തിൽ വളരെ ചുരുക്കമാണല്ലോ കേട്ടിരിക്കുന്നത്. ഉവ്വ്, മൊത്തം 2-3 പേരെ കാണൂ, അതിലൊരാളെ തന്നെ വരുത്താൻ ഉദ്ദേശിക്കുന്നു. അതാരാ? വേണമെങ്കിൽ നമ്മുടെ വല്യാശ്ശേരിയുടെ കയ്യിൽ നിന്ന് പണി പിടിച്ച ആളാണെന്ന് പറയാം. രാഘവൻ, നമ്മുടെ പഴയ രാഘവൻ. രാഘവൻ? അത് പ്രശ്നമാവത്തില്ലേ ചാട്ടിച്ച? ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അയാള് വന്നു കിട്ടിയ നമ്മള് രക്ഷപ്പെട്ടു. വരും, എനിക്ക് ഉറപ്പാ. ഞാൻ വിളിച്ച രാഘവൻ വരും.